നമസ്കാരം. മലയാളം എക്സ്പ്രസ് ഗ്രൂപ്പിലേക്ക് ഒരു പുതിയ അതിഥി കൂടി എത്തുകയാണ്. മലയാള മാധ്യമ പ്രവർത്തന രംഗത്ത് അരനൂറ്റാണ്ടിൻ്റെ പാരമ്പര്യമുള്ള മാതൃഭൂമിയുടെ മുൻ തിരുവനന്തപുരം ബ്യൂറോ ചീഫ് ശ്രീ ജി ശേഖരൻ നായർ. ഇനി മുതൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വിശകലനങ്ങളും അനുഭവ സമ്പത്തിൻ്റെ ഓർമ്മക്കുറിപ്പുകളുമെല്ലാം മലയാളം എക്സ്പ്രസ് ഗ്രൂപ്പിൻ്റെ വിവിധ മാധ്യമ ഇടങ്ങളിലൂടെ പ്രിയപ്പെട്ടവർക്ക് അനുഭവിക്കാനാണ്. നമസ്കാരം സാർ, സ്വാഗതം മലയാളം എക്സ്പ്രസിലേക്ക്. എന്തായാലും നമുക്ക് തുടങ്ങുമ്പോൾ ഇന്നിപ്പോൾ കേരളത്തിൽ ഏറ്റവും സജീവമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പേഴ്സണൽ സ്റ്റാഫിൻ്റെ പെൻഷൻ വിഷയം, ഗവർണർ ഇപ്പോൾ ഇതൊരു വിഷയമായി ഉയർത്തിയെങ്കിലും ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു വർഷങ്ങളായി ഇടയ്ക്കിടയ്ക്ക് ഈ ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ചുള്ള ചർച്ചകൾ രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ സജീവമായിരുന്നു എന്ന് തോന്നുന്നു അല്ലേ? അല്ല, പെൻഷനെ കുറിച്ചുള്ളൊരു ചർച്ച ഇതുവരെ വന്നിട്ടില്ല. ഇപ്പോൾ ഗവർണർ ഇതിനെക്കുറിച്ചൊരു പിന്നെ പരാമർശം നടത്തിയോടുകൂടിയാണ് ഒരു സജീവ ചർച്ചയായത്. 1984 തോന്നുന്നു യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്താണ് പിന്നെ ഈ പേഴ്സണൽ സ്റ്റാഫിന്, മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിന് പെൻഷൻ എന്ന് പറഞ്ഞൊരു ഐഡിയ കൊണ്ടുവന്നത്. അന്ന് പിന്നെ രണ്ട് കൂട്ടരും എൽ ഡി എഫും യു ഡി എഫും അതിനെ സപ്പോർട്ട് ചെയ്ത് യുനാനിമസ് ആക്കി പാസ്സാക്കി. പക്ഷേ അതിനകത്തൊരു നല്ല ഉദ്ദേശം ഉണ്ടായിരുന്നു. കാരണം പണ്ടൊക്കെ ഒരു 5 വർഷം ഒരു മന്ത്രിയുടെ കൂടെ നിന്നിട്ട് വേറെ പിന്നെ ഇപ്പോൾ സർക്കാർ സർവീസ് എന്നിവർക്കാണെങ്കിൽ അവർക്ക് ആ പെൻഷനുണ്ട്. അങ്ങനെ വെറും കൈയോടെ പോകുന്നവരെ ഉദ്ദേശിച്ചിട്ട് പിന്നെ ഒരു 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 തുച്ഛമായ ഒരു എമൗണ്ട് പിന്നെ അവർക്ക് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടായിരുന്നു അങ്ങനെ ആ സർക്കാർ ഒരു പെൻഷൻ സ്കീം കൊണ്ടുവന്നത്. അതിനകത്തൊരു കണ്ടീഷൻ എന്ന് വെച്ചിരുന്നു, മിനിമം 3 വർഷമെങ്കിലും മന്ത്രിമാരുടെ സ്റ്റാഫിൽ ഇരുന്നവർക്ക് മാത്രമേ ഈ പെൻഷന് അർഹതയുള്ളൂ എന്ന് ഒരു കണ്ടീഷൻ കൊണ്ടുവന്നു. അങ്ങനെ പാസ്സാവുകയും വർഷങ്ങളായി അത് വരികയും ചെയ്തു. പക്ഷേ പിന്നീട് അതിന് വെള്ളം ചേർക്കപ്പെട്ടു. വെള്ളം ചേർക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് സത്യം പറഞ്ഞാൽ കുറച്ച് ഒരു ഒരു കടന്ന കൈയാണ്, നമുക്കത് പറയാൻ ഒരു ഇങ്ങനെ ഒരു ഒരു നേരം വിളിക്കുന്നവരെ നിലാവണമെന്ന് വിചാരിച്ചിട്ട് വിളിക്കുന്നവരെ മോഷ്ടിക്കുക എന്ന് പറയുന്ന നമ്മുടെ ഒരു നാട്ടിൻപുറത്തൊരു ഭാഷയുണ്ടല്ലോ. അതുപോലെ സർക്കാർ നമ്മുടേലുണ്ട്, ഭരണപക്ഷവും പ്രതിപക്ഷവും ഏകകണ്ഠമായി ഈ പിന്നെ കൈപൊക്കും എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് അതിന് വെള്ളം ചേർത്തു. ഇങ്ങനെ പിന്നെ 2 വർഷം കഴിയുന്നവർക്ക്, 2 വർഷവും 2-3 ദിവസം കൂടി വർക്ക് ചെയ്യുന്നവർ 3 വർഷമായിട്ട് കണക്കാക്കി അവർക്ക് പെൻഷൻ കൊടുക്കണം ഒരു സമ്പ്രദായം വന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കുള്ള അതിനകത്തുള്ളൊരു ഒരു 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 ചതിവെന്ന് പറഞ്ഞാൽ ഒരു മന്ത്രിസഭയുടെ കാലാവധി 5 വർഷമാണ്. അപ്പോൾ ഏത് മന്ത്രിക്കും അദ്ദേഹത്തിൻ്റെ പാർട്ടി പ്രവർത്തകർക്കോ ആശ്രിതന്മാർക്കോ 2 തവണ നിയമിക്കാം. അപ്പോൾ 26 സ്റ്റാഫോ 27 സ്റ്റാഫോ ഉണ്ട്. 27 ഇപ്പോൾ പ്രൈവറ്റ് സെക്രട്ടറിയോ 1 2 അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയോ മാറി കഴിഞ്ഞാൽ ബാക്കി എല്ലാവരെയും നമുക്ക് മാറ്റാം. അപ്പോൾ ഏകദേശം 50 പേര് ഒരു മന്ത്രിസഭയുടെ കാലത്ത് ഒരു മന്ത്രിക്ക് ഏകദേശം 50 പേർക്ക് പെൻഷൻ കൊടുക്കാൻ കഴിയും ഈ 2 പ്രാവശ്യമാക്കിയാൽ. അങ്ങനെ പാർട്ടിക്കാരെയും വേണ്ടപ്പെട്ടവരെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി സർക്കാരിൻ്റെ പണം, ഖജനാവിലെ പണം, ജനങ്ങളുടെ പണം എടുത്ത് ദൂർത്തടിക്കുക എന്നുള്ളൊരൊറ്റ ഒരു കൂതിയോടുകൂടി തന്നെയാണ് അങ്ങനൊരു ക്ലോസ് കൊണ്ടുവരികയും ഒരു മന്ത്രിസഭയുടെ കാലത്ത് 2 പേരെ വെച്ച ഇതാണ്. ഞാൻ ചോദിച്ചു ചീഫ് വിപ്പിൻ്റെ ജോലി എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. വോട്ടിംഗ് നടക്കുമ്പോൾ ഭരണകക്ഷി എല്ലാ അംഗങ്ങളെയും നിങ്ങൾ വോട്ടിങ്ങിൽ പങ്കെടുക്കണം, അവിടെ സഭയിലുണ്ടാകണം എന്നുള്ള ഒരു വിപ്പ് കൊടുക്കുക മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ജോലി. അദ്ദേഹത്തിന് സ്റ്റേറ്റുകാർ പിന്നെ സ്റ്റേറ്റ് ബംഗ്ലാവ് ഇത്രയും സ്റ്റാഫും 26 സ്റ്റാഫും ആയിട്ട് എന്തിനാണ് അദ്ദേഹത്തിന് 26 സ്റ്റാഫ്? ഡെപ്യൂട്ടി സ്പീക്കർക്ക് എന്തിനാണ് 26 സ്റ്റാഫ്? അങ്ങനെ എല്ലാവരും ഇങ്ങനെ കുത്തിത്തിരികി ഇവർക്കെല്ലാം 2 വർഷം വെച്ചിട്ട് ഇങ്ങനെ കൊടുക്കുക. അവർ അങ്ങ് ഈ മരണാനന്തരം വരെ അതനുസം ഇപ്പോൾ നമ്മുടെ പിന്നെ പിന്നെ നമ്മുടെ പിന്നെ പെൻഷനിൽ തന്നെ ഒരുപാട് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് മാറ്റം വരുത്തി. കോൺട്രിബ്യൂട്ടറി പെൻഷൻ വെച്ചിട്ടേ ഇപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് പെൻഷനുള്ളൂ. ഇവർക്കതൊന്നുമില്ല. അങ്ങനെ വയ്ക്കുന്ന ഒരു ഒരു കൊള്ള തന്നെയാണ് അത് സ്പീക്കർ അല്ല ഗവർണർ അത് കണ്ടുപിടിക്കുകയും അത് പറഞ്ഞതും ശരിയാണ്. പക്ഷേ ഗവർണർക്ക് ഇത്രമാത്രം അതിനുള്ള അധികാരം ഉണ്ടെന്നുള്ളത് വേറെ കാര്യം. അല്ല, അത് മാത്രമല്ല, ഈ അധികാരത്തിന് ഗവർണറുടെ അധികാരത്തിൻ്റെ കാര്യം മാത്രമല്ല, ഗവർണർ ഒരു നല്ല വിഷയമാണ്. ഇപ്പോൾ സാറ് ചൂണ്ടിക്കാട്ടിയതുപോലെ അതിനകത്തൊരു ചതിയുണ്ട്. ആ ചതി തുറന്നു കാട്ടപ്പെടേണ്ടതാണ്, ഏത് രാഷ്ട്രീയമായാലും തുറന്നു കാട്ടപ്പെടേണ്ടതാണ്. പക്ഷേ അത് പറഞ്ഞ ഒരു അവസരം അദ്ദേഹം ഈ സർക്കാരിനെതിരെ ചില അവസരങ്ങളിൽ ഇങ്ങനെ ചില കുത്തിത്തിരിപ്പുകളുമായി എത്തുന്നു. ആ ഒരു അവസരത്തിൽ അതിന് ഉപോത്ബലകമായി കയ്യടി കിട്ടാൻ വേണ്ടിയാണോ ഇത് കൊണ്ടുപോകുന്നത്? ആ പറഞ്ഞ അവസരം ഒരു പ്രശ്നമല്ലേ? അദ്ദേഹവും
ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഈ ഒരു നല്ല കാര്യം പറഞ്ഞു എന്ന് നമുക്ക് കണക്കാക്കിയാലും ഒരു ഗവർണർക്ക് ചേരാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹം ഒരുപാട് ചെയ്യുന്നുണ്ട്. ഒരു ജനങ്ങളാ തിരഞ്ഞെടുപ്പ് വരുന്ന ഒരു സർക്കാരിനെ മുൾമുനയിൽ നിർത്താനും ഒരു ഗവർണർക്കും അധികാരമില്ല. കേരളത്തിന്റെ പാരമ്പര്യത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഗവർണർ രാഷ്ട്രീയം കളിക്കുന്നത്. ഇപ്പോൾ രാഷ്ട്രീയം കളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നയപ്രഖ്യാപന പ്രസംഗം ഞാൻ വായിക്കില്ല എന്ന് പറഞ്ഞ് പിള്ളേർ വാച്ച് പിടിക്കും പോലെ ചെന്നിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അധ്യാപകന്മാർ നമ്മുടെ ചെവിയിൽ പിടിച്ച് മുറുകി കൊണ്ടുവരുന്നതുപോലെ കൊണ്ട് ഇരുത്തി പ്രസംഗിപ്പിക്കേണ്ടി വരുന്ന ഒരവസ്ഥ. അതൊക്കെയാണ് ബാലിച്യമായി പോയത്. അവിടെയാണ് ജനങ്ങൾക്ക് ഇയാളുടെ ഇദ്ദേഹത്തിൻ്റെ ഈ ചെയ്തികളിൽ സംശയമുള്ളത്. അദ്ദേഹം പറഞ്ഞ നല്ല കാര്യങ്ങൾ തീർച്ചയായിട്ടും വേണം, പക്ഷേ അത് അദ്ദേഹത്തിന് എത്രമാത്രം എത്രത്തോളം ഇത് തടുക്കാൻ കഴിയും അദ്ദേഹത്തിന് അഭിപ്രായം പറയാം. ഒരിക്കലും ഈ പെൻഷൻ നിർത്താൻ അദ്ദേഹം മാത്രം വിചാരിച്ച് നടക്കുന്ന കാര്യമല്ല. കാരണം കഴിഞ്ഞ ശമ്പള കമ്മീഷൻ ഇത് ശരിയല്ലെന്ന് ചൂണ്ടിക്കാണിച്ചിട്ട് പോലും സർക്കാർ ആ റെക്കമെൻഡേഷൻ സ്വീകരിക്കാതെ ഇരുന്നാൽ പിന്നെ ഒരു ഗവർണർ ഉമ്മാക്കി കാണിച്ചു കഴിഞ്ഞാൽ ഈ പെൻഷൻ മാറും ആരെങ്കിലും പ്രതീക്ഷിക്കുന്നത്. ഗവർണറായാൽ പോലും അത്തരം ഒരു നല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ അത് സർക്കാരുമായി ഒരു സമവായം ഉണ്ടാക്കി കൊണ്ടുപോകണം. ഇറങ്ങി അടിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നീ ഞാൻ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഞാൻ നിന്നെ ഇനി അടിക്കില്ല എന്ന് പറയുന്ന ഒരു തന്ത്രമയപ്പ് ഗവർണറുണ്ട്. അത് ഒരിക്കലും യോജിക്കാനൊക്കില്ല. ജനാധിപത്യ സമൂഹത്തിൽ നമുക്ക് അത് അംഗീകരിക്കാൻ പറ്റില്ല. ഓക്കെ, താങ്ക് യു സർ.